കൂട്ടുകാരെ ഇന്ന് ഞാൻ നിങ്ങളുമായി ചർച്ച ചെയ്യുന്നത് ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണപ്പെടുന്ന ചേരുപടി ചേർക്കൽ എന്ന ഒരു തരം ക്വസ്റ്റ്യൻസിനാണ് ഇവിടെ ചേരുപടി ചേർക്കുക എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ മൂന്ന് കോളംസ് കാണാൻ സാധിക്കും ചിലപ്പോൾ രണ്ട് കോളംസ് കാണാൻ സാധിക്കും അപ്പൊ അത്തരത്തിലുള്ള ഒരു ലളിതമായ ക്വസ്റ്റ്യൻസുകളാണ് ഞാൻ ഇവിടെ നിങ്ങൾക്ക് മുമ്പിൽ ഇട്ടിട്ടുള്ളത് അപ്പോൾ എ കോളത്തിൽ എസി ജനറേറ്റർ ഡിസി മോട്ടോർ മ്യൂച്വൽ ഇൻഡക്ഷൻ സെൽഫ് ഇൻഡക്ഷൻ ബി കോളത്തിൽ ട്രാൻസ്ഫോമർ ഇൻഡക്ടറുകൾ സ്ലിപ്പ് റിംഗ്സ് സ്പ്ലിറ്റ് റിംഗ്സ് അപ്പോൾ എ കോളത്തിന് അനുയോജ്യമായത് ബി കോളത്തിൽ ഇവിടെ ഉണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇനി നമുക്ക് ഇതെങ്ങനെ ചേർക്കാം അനുയോജ്യമായ ഉത്തരം ചേർക്കാൻ വേണ്ടി ഞാൻ നിങ്ങളെ സഹായിക്കുകയാണ് നമുക്കറിയാം എ സി എന്ന് പറയുമ്പോൾ ആ എ സി ജനറേറ്റർ ആവട്ടെ മോട്ടർ ആവട്ടെ അതിലുള്ള റിംഗ്സ് സ്ലിപ്പ് റിംഗ്സ് ആണ് അപ്പോൾ എ സി ജനറേറ്ററിന് അനുയോജ്യമായ ഉത്തരം സ്ലിപ്പ് റിംഗ്സ് ആണ് അതുപോലെ തന്നെ ഡി സി മോട്ടോർ ഡി സി ജനറേറ്റർ എന്ന് പറയുമ്പോൾ അതിന് അനുയോജ്യമായ റിംഗ്സ് ബി കോളത്തിൽ സ്പ്ലിറ്റ് റിംഗ്സ് ആണ് നമ്മൾ പഠിച്ച ഒരു സംഭവമാണ് മ്യൂച്വൽ ഇൻഡക്ഷൻ മ്യൂച്വൽ ഇൻഡക്ഷനുമായി ആസ്പദമായി പ്രവർത്തിക്കുന്ന രണ്ട് ഉപകരണങ്ങളെ നമുക്ക് പരിചയമുണ്ട് ഒന്ന് ട്രാൻസ്ഫോമറും മറ്റൊന്ന് ഇൻഡക്ഷൻ കുക്കറുമാണ് ഇവിടെ നമുക്ക് മ്യൂച്വൽ ഇൻഡക്ഷനുമായി ബന്ധപ്പെടുത്തി ട്രാൻസ്ഫോമറിലേക്ക് ആരോ കൊള്ളാം ഇപ്പോൾ മ്യൂച്വൽ ഇൻഡക്ഷൻ ട്രാൻസ്ഫോമറാണ് ഇനി നമുക്ക് ആകെ ഒന്നേ ബാക്കിയുള്ളൂ സെൽഫ് ഇൻഡക്ഷനും ബി കോളത്തിൽ ഇൻഡക്ഷൻ അപ്പൊ സെൽഫ് ഇൻഡക്ഷനുമായി പ്രവർത്തിക്കുന്ന ഒരു ഉപകരണമാണ് അപ്പോൾ ഒന്നുകൂടി ഞാൻ ആവർത്തിക്കാം എ സി ജനറേറ്റർ സ്ലിപ്പ് റിംഗ്സ് ഡി സി മോട്ടോർ സ്പ്ലിറ്റ് റിംഗ്സ് മ്യൂച്വൽ ഇൻഡക്ഷൻ ട്രാൻസ്ഫോമർ സെൽഫ് ഇൻഡക്ഷൻ ഇൻഡക്ഷൻ ഇതുപോലെയുള്ള ക്വസ്റ്റ്യൻസുകൾ നിങ്ങൾ പരിചയപ്പെടുക എല്ലാവർക്കും നല്ല വിജയം ഉണ്ടാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് മറ്റൊരു ടോപ്പുമായി വീണ്ടും കണ്ടുമുട്ടാമെന്ന പ്രതീക്ഷ കൂടി നന്ദി നമസ്കാരം